അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ പലപ്പോഴും നമ്മളോട് പരാതി പറയുന്നു, അതുപോലെ തന്നെ സങ്കടം ബോധിപ്പിക്കുന്നു, മസ്അല ചോദിക്കുന്നു. അതിൽ കൂട്ടത്തിൽ ഒരുപാട് എണ്ണത്തിനെ കാണും വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടായി, അതുപോലെ തന്നെ വസ്ത്രം ശുദ്ധിയാക്കല്, മൂത്രമൊഴിക്കല്, എന്നിട്ട് ശുദ്ധീകരിക്കല്, ഈ വിഷയത്തിലൊക്കെ ശുദ്ധിയായിണോ ഇല്ലേ എന്ന് വീണ്ടും തോന്നിപ്പോവുക, അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം സഹിയാണോ, ഫാത്തിഹ ഓതിയോ സഹിയാണോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുക, അതിനാണ് വസ്വാസം എന്നൊക്കെ പറയാം. ഇത്തരം ഘട്ടങ്ങളിൽ നിസ്കാരത്തിന് വല്ല ഇളവുണ്ടോ, അതല്ല വല്ല ഉതിറുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ അയിമ്മത്തിനോട് ചോദിച്ചിട്ടുണ്ട്. ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതരുമാണ്. ഏകദേശം ഹിജ്റ 700-800 ജീവിച്ച മഹാനാണ്. 700 ജീവിച്ചു, 800 വഫാത്തായിപ്പോയ, 805 വഫാത്തായിപ്പോയ മഹാനാണ് ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഫത്താവൽ ബുൽഖൈനി എന്ന് പറഞ്ഞാൽ വലിയ ഫത്താവ സംഹാരം തന്നെയാണ്. 1000 അടുത്ത് മസ്അലകൾ ഇതിലുണ്ട്. അതിൽ മഹാനവരോടൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ 160 പേജിൽ 35 ചോദ്യമായിട്ട് കാണും, ഹലിൽ വസ്വാസു ദാറും ഫിദ്ദീനി വസബുൽ ഇംതിനാ യനി സലാത്തി. വസ്വാസ് എന്ന് പറഞ്ഞാൽ അത് ദീനിൽ ഒരു ബുദ്ധിമുട്ടായ കാര്യമാണോ, അത് നിസ്കാരത്തിനെ തൊട്ട് വിലങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണോ, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എന്നിട്ട് അവിടെ ഒന്ന് വിശദീകരിക്കുന്നു, റജുലുൻ ഖലബ അലൈഹിൽ വസ്വാസു ബി അഷ്യാഇൻ കസീറ, പെരുത്തും കാര്യങ്ങളെ കൊണ്ട് ഒരാൾക്ക് വസ്വാസ് പിടിപെട്ട ഒരു മനുഷ്യൻ, യുൻകിറുഹ ഖൽബുഹു വലിസാനുഹു ഫീ സായിരിൽ ഔഖാത്ത്, എല്ലാ സമയങ്ങളിലായിക്കൊണ്ട് അവൻ്റെ നാവും കൽബൊക്കെ നിഷേധിച്ചു കൊണ്ടിരിക്കും എല്ലാത്തിനും, അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാകുക, അതാണോ ഇതാണ് എങ്ങനെ 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 ഇങ്ങനെ മനസ്സ് കൽബൊക്കെ എന്താകും, ഇങ്ങനെ നിഷേധങ്ങളും ഇല്ലാതെ വരും. വയശ്വിഷു അലൈഹി ഫി സലാത്തി വഫി ദിക്രി, നിസ്കാരത്തിലും ദിക്റിലും ഒക്കെ വിശ്വാസം, ഇങ്ങനെ ഈനാസാക്കിക്കൊണ്ടിരിക്കുക. വയംതനിഉ മിൻ ഫഇലി സലാത്തി വമിൻ ദിക്രി ഖൗഫം മിൻ ദാലിക. അപ്പോൾ നിസ്കാരത്തിൻ്റെ ദിക്റിൻ്റെ കാര്യങ്ങളൊക്കെ വിലങ്ങി നിൽക്കും, കാരണം അതിനെ പേടിച്ചിട്ട്, വസ്വാസിനെ പേടിച്ചിട്ട്, ആ വസ്വാസം ഉണ്ടാവും. ഇപ്പോൾ പേടിച്ചിട്ട് ഇപ്പം എന്താ നിസ്കാരത്തിൻ്റെ തൊട്ടും ദിക്റിൻ്റെ തൊട്ടൊക്കെ മാറിക്കും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഫഹൽ യദുറു ദാലിക്കൽ വസ്വാസ് ഫി ദീനിഹി അം ലാ, ഇത് ദീനിലൊരു ബുദ്ധിമുട്ടാണോ അല്ല, എന്താണ് അതിനെപ്പറ്റി പറയാൻ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മറുപടി എടുത്തു, അജാബ, മറുപടി, ലാ യദുറുഹുൽ വസ്വാസ്, വസ്വാസ് ഒരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് വലാ യംതനിഉ മിൻ ഫഇലി സലാത്ത്, നിസ്കാരം അതൊരു വിളവായിട്ട് അതൊരു ഉദിറായിട്ട് സ്വീകരിക്കൂല, വസ്വാസിൻ്റെ ഒരു നിസ്കരിക്കാക്കാൻ പറ്റൂല, വസ്വാസിൻ്റെ ഇത് നിസ്കാരത്തെ മാറ്റിത്താൻ പറ്റില്ല. വലാ മിൻ ദിക്രി, ദിക്റിനെ തൊട്ട് നിസ്കാരത്തിനെ തൊട്ടൊന്നും വസ്വാസ് തടയില്ല, ആ ജാതി ഉടായ്പും പരിപാടി ഒന്നും പറഞ്ഞു തരാൻ പറ്റൂല എന്നർത്ഥം. വസ്വാസുള്ളവർ നിസ്കരിക്കണം. നിസ്കാരത്തിൽ നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിലുള്ള രൂപത്തിലായിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും ചോദിച്ചു. ചില ആളുകളുണ്ട് അങ്ങനെ, ഒന്നാം തക്ബീർ കിട്ടും, പിന്നെ 2-3 ഒക്കെ തക്ബീർ കിട്ടും, അവിടെയൊക്കെ നിസ്കാരം ബാത്തിലാവുന്ന കുറേ കോലങ്ങളുണ്ട്. പിന്നെണ്ടാവും അത്തഹിയാത്ത് ഒതുക്കുമ്പോൾ അത്തഹിയാത്ത് 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 ഒക്കെ ശരിക്ക് ഹാൻ ഉച്ചരിക്കും, അത്തഹിയാത്ത് അത്തഹിയാത്ത് ഒരു 10-15 തൊട്ട് അത്തഹിയാത്ത് പറയും, എന്നിട്ട് അവസാനം പിന്നെ അത്തയ്യാത്തു പറയും, പിന്നെ അത്തയ്യാത്തുമായി, അവസാനത്താണ് ഇപ്പോൾ എൻ്റെ ശരിയായത്. അപ്പം എന്താണ് അത്തയ്യാത്തു അത്തയ്യാത്തു യാ ഉമ്മല പിന്നതാക്കിയത്? ഇത് ഓൻ്റെ ശേഷം ഒരു 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 കൊണക്കട് ഒരു ഒരു അസുഖം എന്ന് പറയാം. അപ്പം ആയതുകൊണ്ട് തന്നെ അതൊക്കെ ചികിത്സയ്ക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ചികിത്സിച്ച് മാറ്റുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിസ്കാരം മാറ്റി നിർത്താൻ പറ്റൂല. എനിക്ക് വിശ്വാസമാണ് ഞാൻ നിസ്കരിക്കാം, നിസ്കാരം എന്ന് പറഞ്ഞ സംഗതി എന്താവില്ല, വിലങ്ങാവൂല. അത് ദീനൊരു ബുദ്ധിമുട്ടായിട്ട് ഫുഖാഹ എണ്ണിയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെയോ ദിക്റിനെയോ മറ്റുള്ള കർമ്മങ്ങളോ ഒന്ന് മാറ്റി നിർത്താൻ പറ്റൂല, അതൊരു ദീനിലൊരു ബുദ്ധിമുട്ടായിട്ട് പണ്ഡിതന്മാർ എണ്ണുന്നും ഇല്ല. അതാണ് ലാ യുദുറുഹുൽ വസ്വാസ് ഫിദ്ദീൻ, ദീനിൽ എന്തല്ല വസ്വാസ് എന്ന് പറഞ്ഞ സംഗതി ഒരു ബുദ്ധിമുട്ടായിട്ട് എണ്ണിയിട്ടില്ല. ബുദ്ധിമുട്ടായി എണ്ണീണെങ്കിൽ എന്താകും, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞ സമയത്ത് എന്താകും? അപ്പം നിസ്കാരത്തിന് മറ്റൊരിടത്തൊക്കെ നമുക്ക് എന്താകുമായിരിക്കും, അതൊരു ഉദറായിട്ട് എണ്ണാമായിരുന്നു. ഇല്ല,